അപ്പൊ ശക്തി ലഭിക്കണമെങ്കിൽ ഒന്ന് ഒരുമനപ്പെട്ട് കൂടണം. ഇരിക്കുന്നവരെല്ലാം ഏകാന്താവിൽ ഐക്യമത്യപ്പെട്ട് നിന്നെങ്കില് ശക്തി കിട്ടും. വിഘടിച്ചിരുന്നാൽ ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഈ ലോക്കൽ സഭയിലാന്നേലും സെൻട്രലിലാന്നേലും ജനറലിലാന്നേലും എല്ലാം മിക്ക ഇടങ്ങളിലും വിഘടിച്ചായിരിക്കുന്നത് കാണുമ്പോ ഇങ്ങനെ ചിരിക്കും. അത് ചിരിക്ക് അസ്ഥയില്ലാഞ്ഞില്ല. കാരണം തമ്പുരാനിന്റെ അസ്ഥി വെക്കുകയായിരുന്നു ചിരിക്കാൻ വലിയ തമ്പുരാന് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കു വന്നു. അതിനാ ദൈവം അസ്ഥി വെക്കാതെ കൊണ്ട് ഓരോന്നിനെ വിട്ടു. അതല്ലേ അടുത്തിരിക്കുന്ന പുള്ളിയോട് താല്പര്യമില്ലേ, അത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽപ്പെട്ടതാണ്. വിഘടിച്ചായിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പ്രായമുള്ളവർക്ക് നന്നായിട്ടറിയാം, കിഴക്കൻ നാട്ടുകാർക്ക് പെട്ടെന്ന് അറിയാം. പണ്ടൊക്കെ തൊട്ടി കിണറ്റി പോയാൽ എടുക്കാനൊരു ഉപകരണമുണ്ട്, പാതാളക്കരണ്ടി. നിങ്ങളെല്ലാം അത് കണ്ടിട്ടുള്ളതാ, പാതാളക്കരണ്ടി കണ്ടിട്ടുള്ളവര് ഞാൻ പറയണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുന്നത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊളുത്ത് ഉടക്കുക, പാതാളക്കരണ്ടി മുഴുവൻ കൊളുത്ത് ഉടക്കുക. അപ്പൊ തൊട്ടി കിണറ്റി പോയാ അരിഞ്ഞാണമെന്നാ പറയുന്ന കിണറിന്, ഇത്ര അരിഞ്ഞാണം 12, 20, 28. അപ്പൊ ഇത് കയറ് കെട്ടി തൊട്ടി അങ്ങ് പോയല്ലോ, കെട്ടിയേക്ക് ഇങ്ങനെ മേളിൽ ഇങ്ങനെ വെക്കും, എങ്ങോട്ടിട്ടാലും ഉടക്കും. ശക്തിപ്പെടുകയല്ല, ശക്തിപ്പെടണമെങ്കിൽ ഒന്ന് ഐക്യമത്യപ്പെട്ടു നിൽക്കണം, രണ്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വിവരിക്കുന്നില്ല. മൂന്ന്, താഴ്മയുണ്ടായിരിക്കണം. താഴ്മയ്ക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മുടെ കർത്താവ് കാണിച്ചല്ലോ, പാദം കെടുക്കുന്ന ശുശ്രൂഷ താഴ്മയ്ക്ക് പ്രതീകമാണ്. ശിഷ്യന്മാരുടെ ഇടയിലെ ഒരു ചിന്താഗതി കൊണ്ട് ആരാ വലിയവൻ, ആരാ വലിയവൻ. പീറ്റർക്ക് ഒരു ചിന്തയുണ്ട്, ഞാനാ വലിയവൻ, കാരണം താക്കോൽ എന്റെ കയ്യിലാണ്. കർത്താവ് പറഞ്ഞല്ലോ സ്വർഗരാജ്യത്തിന്, അപ്പൊ പുള്ളി കൺവേർഷൻ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് താക്കോൽ കറക്കും. അപ്പൊ മറ്റുള്ളവർക്കൊരു മനോഭാരം, ഇടയിൽ പുള്ളിയുടെ ഈ താക്കോൽ കൊടുത്തോണ്ടാണല്ലോ. അപ്പം കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ താക്കോലേ ഉള്ളു പീറ്ററിന്റെ കയ്യിൽ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. ഈ യോഹന്നാന്റെ ചിന്ത, ഇയാൾ ഈ ചാവിയായിട്ട് ഓളം തുറന്ന് പൂട്ടിയൊക്കെ നടക്കുന്നെങ്കിലും മാറോട് ചേർന്നിരിക്കുന്നത് ഞാൻ. സീക്രട്ട് കാര്യമല്ല, ഓവർ സീർ എന്നോടാ. അതുകൊണ്ട് ഓവർസീറിന്റെ പുറകെ ഇങ്ങനെ പമ്മി പമ്മി എവിടെ പോയാലും വിടുക, എപ്പോ നോക്കിയാലും പുള്ളിയുടെ വണ്ടിക്കകത്ത് കാണും. ആ സമയം എടുക്കുന്നില്ലെന്ന് ഓർത്തരാ, രണ്ട് എടുത്തിട്ടേ ഉള്ളൂ. ഡോൺ തോമസ് പാസ്റ്റർക്ക് ഞാൻ തരാം. എപ്പോ നോക്കിയാലും ഓവർസീറ്റ് കാരണക്കാരനകത്ത് ഉള്ള കുരുക്കൊപ്പിക്കായിരുന്നു. അപ്പൊ യോഹന്നാന്റെ ചിന്ത, ഇയാളെ ചാവിയായിട്ട് നടക്കുന്നെങ്കിലും മാറോട് ചേർന്നിരിക്കുന്ന ഞാനാണ്. പേഴ്സണലി വിഷയങ്ങളല്ല എന്നോട് ചോദിക്കാന് യേശു ഒന്നും അന്നേരം അപ്പുറയിൽ പോണ്ട് ട്രഷാർ യൂത യവമാരെല്ലാം ചാവിയായിട്ട് കറങ്ങിയാലും മാറോട് ചേർന്നിരുന്നാലും ഞാനില്ലാതെ ഇവരിടക്കിടയ്ക്ക് സ്വോത്ര കാഴ്ച അടിച്ചു മാറ്റുന്നു കൊണ്ടു. എടാ ദൈവസഭയുടെ കാശ് മോട്ടിച്ചാൽ അടിച്ചു നിന്റെ അണ്ടം കയ്യം തീർന്നു. ആ ദൈവസഭയാ, പ്രൈസ് ദി ലോർഡ്. പാവപ്പെട്ട ദൈവങ്ങൾ ചിലപ്പോ റബ്ബർ വെട്ടുന്നവൻ കാണും, റോഡ് പണിക്ക് പോകുന്നവർ കാണും, അയലത്തെ വീട്ടിൽ പാത്രം കഴുകി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊടുക്കുന്ന ദൈവങ്ങളുണ്ട്. ഇതെങ്ങാനും അടിച്ചു മാറ്റിയ സ്തോത്രം. യൂതാടകയിൽ പണസംഖ്യ. അപ്പൊ എവന്റെ ചിന്ത, ഞാനില്ലാതെ ക്ഷമ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇടിമക്കൾ അവന്മാര് ഗുണ്ടായി സഭ, അയ്യോ സഭയ്ക്ക്
ഇഷ്ടപ്പെട്ടത് ഉണ്ടകളുണ്ട്. ചില സെൻട്രൽ പാസ്റ്റർമാർക്ക് ഏത് സഭയാണെന്ന് ചോദിക്കരുത്, സെൻട്രൽ പാസ്റ്റർമാർക്ക് ഗുണ്ടകളുണ്ടെന്ന് കേൾക്കുന്നു. ഇത് ഗുണ്ടായിസമല്ല, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നേക്കണം, ഇതിനകത്ത് ആരാധിക്കുന്നവരുടെ നേക്കണം, ഇതിനകത്ത് സ്തോത്രം പറയുന്നവരുടെ നേക്കണം. ദൈവസഭയ്ക്ക് ഗുണ്ടകളല്ല ആവശ്യം, ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുന്നവരെ ആവശ്യം, ആരാധിക്കുന്നവരെ ആവശ്യം, സ്തോത്രം ചെയ്യുന്നവരെ ആവശ്യം. ഞാൻ ദീർഘമാക്കുന്നില്ല. താഴ്മയ്ക്ക് ഏറ്റവും വലിയ പ്രതീക യേശു. അപ്പൊ ഇവർക്ക് ഈ ചിന്താഗതി ഉള്ളത് കൊണ്ട് കർത്താവ് ബക്കറ്റും, എന്റെ ഭാഷയെ പറയാം, ബക്കറ്റും തോർത്തും എല്ലാം വെച്ച് 12 നിരന്നിരിക്കുക. യേശു പറഞ്ഞ് കാല് കഴിയെല്ലാം പറഞ്ഞു, പറഞ്ഞേച്ച് അങ്ങോട്ട് മാറി, ഒറ്റയൊരുത്തനും കഴിക്കുന്നില്ല. പീറ്റർ കണ്ണടച്ച് കാലം നീട്ടിയിരിക്കുക, ആന്ത്രോസ് വന്ന് കഴിവെന്ന് പറഞ്ഞ് അന്ന് താക്കോല് പുള്ളിയുടെയില്ല. അപ്പൊ അവരെ യൂതായിരിക്കുക, കാശൻ്റെ ഇല്ല, മറ്റവൻ വന്ന് കഴിക്കട്ടെന്ന്. ആരും ആരും കഴിക്കുന്നില്ല. അങ്ങനെ കഴുകാതിരുന്നപ്പോഴാ യേശു ഒന്ന് വന്ന് പീറ്ററിന്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചു. കണ്ണടച്ചിരിക്കുന്നുണ്ട് നേരിയ തണുപ്പ്. പുള്ളി താട്ടോട് നിൽക്കുമ്പോ കർത്താവും ഗുരുവുമായിരുന്നു കഴുകുന്നു. ശക്തിപ്പെടണമെങ്കിൽ താഴ്മ ധരിക്കണം. മാതൃക യേശുവിന്റെ മാതൃക. ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇരിക്കാം. ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെങ്കിലും ജോൺ തോമസ് അവർക്കളെ ഞാൻ വേണ്ട, എനിക്ക് ഇത്ര മതി, ഗുണമാകാനാണ് ഇതൊക്കെ മതിയെന്ന്. പിന്നെ ഇവിടെ കിടന്ന് അലറി കൂവി മതി. ഒരു സാക്ഷ്യം പറയാം. കാല് കഴിക്കുന്നതിനോട് ബന്ധപ്പെട്ട നടന്നൊരു സംഭവം. നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ട്, തേടി വന്നോ ദോഷിയാം എന്നെയും എന്നെയും. ആ പാട്ട് എഴുതിയത് ഇ വി വർഗീസ്, ഞാനത് സംഗീത സന്ധ്യയെ പറഞ്ഞത് ഇ വി വർഗീസിന്റെ അനുജൻ ഡാനിയേൽ കുട്ടി എന്ന് പറയുന്ന കർത്തൃദാസൻ, അദ്ദേഹം ടി പി എമ്മിന്റെ ഒരു വേലക്കാരനാണ്, പത്തനാപുരത്തെ ഈട്ടിവള, അതാണ് ഇ വി വർഗീസ്. അച്ഛൻ സന്ദർഭമൊന്നും ഞാൻ പറഞ്ഞത്, അദ്ദേഹം സിലോൺ പെന്തിക്കോസിലെ വേലക്കാരനാണ്. അദ്ദേഹം ഒരിക്കൽ അടയാർ, അന്ന് അടയാറില്ല അവരുടെ ട്രെയിനിങ്, അടയാറിലെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇതൊരു വിടുതലിന്റെ സാക്ഷ്യമാണ്. അപ്പൊ ഈട്ടിവരെ ഇദ്ദേഹം അടയാറിലെ ശുശ്രൂഷ കഴിഞ്ഞ് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ആന്ധ്രയിലാണ്, വിജയവാഡ. വിജയവാഡായി ശുശ്രൂഷിക്കുന്നത് December 31 രാവിലെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ളു. അന്ന് രാത്രി മുടിരാത്രി പ്രാർത്ഥനയാണ്, ഒരാൾ ആണ്ട് തിരിക്കല്ലേ. ഇ വി ദാനിയേൽ കുട്ടി എന്ന് പറഞ്ഞ് കർത്തദാസൻ അവിടെ ചെന്നപ്പോൾ സെന്റർ മദറുണ്ട്, വേറെ സിസ്റ്റേഴ്സ് ഉണ്ട്, ചെറിയ വേലക്കാരുമുണ്ട്. ഇദ്ദേഹം അതിൻ്റെ ചുമതലയ്ക്ക് അങ്ങോട്ട് ചെയ്യുന്നു. അപ്പൊ അവരുടെ രീതി അനുസരിച്ച് December 31 തിരുമേശയും പാദങ്ങളിൽ ശുശ്രൂഷയൊക്കെയുണ്ട്. ധാനികേൽ കുട്ടി അവിടെ ചെന്നപ്പോൾ പാദം കെടുക്കുന്ന ശുശ്രൂഷയ്ക്കുള്ള ക്രമീകരണമില്ല. അപ്പോൾ ഈ ദൈവദാസൻ മദറിനോട് ചോദിച്ചു, സീനിയർ മദർ, മദറെ ഇവിടെ പാദം കെടുക്കുന്ന ശുശ്രൂഷയില്ലയോ? ഇല്ല. പിന്നെ 1-2 ചോദിച്ചു, ആ ഇവിടെ ഇല്ല, ഇല്ല കാര്യമല്ല, അതില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് സാധാരണ അവരുടെ സമയത്ത് പാദം കെടുക്കലുണ്ട്, December 31 ഇതില്ല. പലരോട് ചോദിച്ചിട്ട് ആര് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ മുഴപ്പി. അദ്ദേഹത്തിന് എന്ത് പ്രയാസമാണ്, ഇതെന്താ അങ്ങനെ? അപ്പോൾ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, പാസ്റ്ററേ, 2 വരെ പാലം കിടക്കുന്ന ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരുന്നു, 2 അത് നിർത്തി. കാരണം പാസ്റ്റർ ഇന്ന് രാത്രി കാണാം, ബാഗില് കസാര കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളെ കാണാം, വെള്ള പാറ്റും വെള്ള ഷർട്ടും സോക്സും ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന ഒരാളെ കാണാം. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് തിരി കാല് കഴുകാത്തത്. അതെന്താ? അതിന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സോക്സ് ഇട്ടേക്കുന്ന കാല് 2 കുഷ്ഠമാണ്, കുഷ്ഠരോഗം. അപ്പൊ പാദം കഴുകുമ്പം അടുത്തിരിക്കുന്ന ആൾ കഴുകണ്ടേ, 2 കുഷ്ഠമാണ്. അപ്പൊ അതിൽ ഇടർച്ച വല്ലാതിരിക്കാൻ നേരത്തെ ഇരുന്ന പാസ്റ്റർ ആ ശുശ്രൂഷയൊക്കെ നിർത്തി. കാരണം പാദം കഴുകുന്ന സമയമാകുമ്പോൾ അടുത്തടുത്തിരിക്കുന്നവര് കഴുകണ്ടത്, അപ്പൊ അടുത്തിരിക്കുന്നവര് പണി കിട്ടും, അതുകൊണ്ട് അത് പ്രശ്നമായതുകൊണ്ട് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷ നിർത്തും. ഓ, അതാ കാര്യമല്ലേ. ആട്ടെ, ഒന്നും വേണ്ടിയില്ല. വൈകിട്ടത്തെ യോഗം തുടങ്ങി, ശുശ്രൂഷ അങ്ങനെ മുറയ്ക്ക് പോയി. സങ്കീർത്തനമൊക്കെ കഴിഞ്ഞപ്പോ ദാനിയേൽ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഇനി അടുത്തത് പാദം കഴുകുന്ന ശുശ്രൂഷ.
മദറും പരിഭ്രമിച്ചു, ചോദിക്കാമല്ലേ, ആര് പറഞ്ഞില്ല. അപ്പൊ അടുത്തരുന്നവർ പറഞ്ഞ പുള്ളിക്ക് പണി കിട്ടി, കാരണം കുട്ടനോട് അടുത്തിരിക്കുക, കിട്ടി. പാലക്കെടുക്കുന്ന ശുശ്രൂഷ ആ പാട്ടെടുത്തിട്ടേ ഇദ്ദേഹം നേരത്തെ കരുതി വെച്ചു. അദ്ദേഹത്തിന്റെ മുറിയിൽ ബക്കറ്റും വെള്ളവും, അദ്ദേഹം നടന്നു ചെന്ന് ബക്കറ്റും വെള്ളവും കൊടുത്ത് നേരെ ഈ പാസ്റ്റർ നേരെ ആ കുഷ്ഠരോഗിയായ മനുഷ്യന്റെ അടുക്ക ചെന്ന് മുട്ടേ കുത്തിയിരുന്ന് സോക്സൂരി ആ കുഷ്ഠരോഗത്തിന്റെ കാല് രണ്ടും കഴുകി. ശക്തി പെടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നായി പറഞ്ഞത്. കുഷ്ഠരോഗിയുടെ കാല് കഴുകി, സോക്സ്. അപ്പൊ പ്രശ്നം പരിഹരിച്ചു. പിന്നെ എല്ലാവരും ഒന്ന് കഴുകുകാരൻ, രണ്ടു കൊല്ലം കഴുകാതിരുന്നവനെല്ലാം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ എല്ലാവരും പോയി. ദാനിയേലിന്റെ കുട്ടി പാസ്റ്റർ വിശ്രമിച്ചു. അത് രാവിലെ ഒരു മനുഷ്യൻ സൈക്കിൾ ചവിട്ടി സ്പീഡിൽ പെയ്തോമിലോട്ട് വരുന്നു. ദാനിയേലിന്റെ കുട്ടി വേറെ സഹായിച്ചുകൊണ്ടിരിക്കുക വാതിക്കൽ. ആ മനുഷ്യൻ അടുത്ത് വന്ന മനുഷ്യനായ കുഷ്ഠരോഗിയാണ്. അദ്ദേഹം സന്തോഷിച്ച് അങ്ങോട്ട് വന്ന് വന്ന ഉടനെ ഓടി വന്ന് ദാനിയേലിന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തവരോ, പാസ്റ്ററേ ആമന്റെ സ്തോത്രം, പാസ്റ്ററിന്റെ കാല് കഴുകിയില്ലയോ, അതെ, ഇന്നലെ രാത്രി എന്റെ കുഷ്ഠം മാറി. സോത്രോലി കാണിച്ചു ഒരു ചെറിയ ബാലന്റെ ദേഹം പോലായ കാല്, അതാ ദൈവകൃപ. ഇന്ന് പകലെ ശക്തിപ്പെട്ടോണം, താഴ്മയോടെ വിനയത്തോടെ ഏകാഗ്രതയോടെ ഒരുമനപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടാം.